അപ്പൊ ഞാൻ കാണിക്കാൻ എന്റെ വീട്ടിൽ ഫ്രിഡ്ജിന്റെ ടൂറാണ്. ഈ വീട്ടിൽ കുറെ ടീപ്പോയി ഉണ്ട്, ടേബിൾ ഉണ്ട്, അലമാരി ഉണ്ട്, കുറെ ഉണ്ട്. എന്നാലും ഫ്രിഡ്ജിന്റെ മുകളിൽ ഇത്രയും സാധനങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര സമാധാനം കേടാ. വീട്ടിലെ താക്കോലിൽ റിമോട്ട് തുടങ്ങി, വീട്ടിലെ വേണ്ടതും വേണ്ട സകലമാന ലൊട്ടിലൊട്ട് സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കുക. അപ്പൊ ഞാൻ ഫ്രിഡ്ജ് തുറക്കട്ടാ. ഒന്ന് പഠിച്ചോനെ, നല്ല മണ ഫ്രിഡ്ജിന്. കരിയേപ്പിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ വിഷുവിന് പച്ചക്കറി പീടിയെന്ന് വാങ്ങിച്ച കരിയേപ്പില, ഇതുവരെ കളഞ്ഞിട്ട് ഇവിടെ എടുത്തിട്ടില്ല. എന്നാലും ഞാൻ കളയില്ല. കച്ചറയിട്ട് ഫ്രിഡ്ജ് തന്നെ സൂക്ഷിക്കും. മാങ്ങിന്റെ മസാല പാക്കറ്റ് ഇതിൽ ഒരെണ്ണം മാത്രം ഉപയോഗിച്ചിട്ടുള്ള രണ്ടെണ്ണം ഫ്രീസറിൽ കട്ട വെക്കാൻ സാധനം. പക്ഷെ കട്ട മാത്രമല്ല, ആരെങ്കിലും വിരുന്നുകാരും വന്നാലും അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഓടി പോയിട്ട് കട്ട വാങ്ങിച്ച് ഒരു സമാധാനമില്ല. ഇനി കട്ടയില്ല കേട്ടാ. നിങ്ങൾ വരിക്കും, ഇത് ഐസ്ക്രീം ആണല്ലേ, ഐസ്ക്രീം അല്ലേ, ഉണക്കി മീൻ, ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, വെള്ളമില്ലാത്ത കുപ്പി, മൂന്നാഴ്ച മുമ്പത്തെ മത്തി, നാലാഴ്ചത്തെ മുമ്പത്തെ ബീഫ്, 10 കൊല്ലം മുമ്പത്തെ തേങ്ങ, 6 കൊല്ലം മുമ്പത്തെ മട്ടൻ ഉള്ളി കൊടുത്തു കൊടുത്തു, 6 കൊല്ലം മുമ്പത്തെ മട്ടൻ കൊടുത്തു. ചെറുനാരങ്ങിന്റെ കോലം നോക്ക്, ചുക്കിച്ചൊളിഞ്ഞ് ഉണങ്ങിപ്പോയി. ആരെങ്കിലും വന്നാൽ ഇതിനെ ഞെക്കി പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് വേണം നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ. പാല് ഇത് വാങ്ങുമ്പോൾ പാലിനെ ഇപ്പം തേങ്ങ. ഇത് കണ്ട മക്കളെ, ഞാൻ പച്ചക്കറി കിടി പോയിട്ട് കടക്കാരനോട് തല്ലുണ്ടായിട്ട് ഫ്രഷ് പച്ചക്കറി നോക്കി വാങ്ങിക്കും, എന്റെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെക്കും, എന്നിട്ട് 3-4 മാസം കഴിഞ്ഞ് എടുത്ത് കളയും. വാങ്ങും ഇത് ഭയങ്കര പ്രഷർ. ഇപ്പോൾ കൊട്ടടക്ക പോലെ ബീട്രൂട്ട്, മോണ്ടി മുട്ടായിന്റെ ചോക്ലേറ്റിന്റെ കവറ്, പൊട്ടിച്ച മാങ്ങി, ബാലൻസ് മാങ്ങി, എന്നാലും ബാക്കി എടുത്ത് ഡേറ്റ് ഞാൻ എടുത്ത് കളഞ്ഞോടെ നിങ്ങൾ ചോദിക്കൂലേ, കളിയില്ല, ഞാൻ ഒരിക്കലും കളിയില്ല, ഫ്രിഡ്ജിൽ തന്നെ ഞാൻ വെക്കും. കഴിഞ്ഞ പെരുന്നാള് ചേരണ്ടി വെച്ച ഇഞ്ചി, പച്ചമുളക്, ഈ തൈര് വാങ്ങിയിട്ട് എത്ര നാളായി എന്നറിയോ? എനിക്ക് നടന്നൂടാ. വീട്ടിലെ കറിയെല്ലാം വെക്കുമ്പോൾ ജാസ്തി ആകുമ്പോൾ ഞാൻ പറയും ഫ്രിഡ്ജിൽ വെക്കാൻ രാവിലെ ചൂടാക്കി കഴിക്കാം. രാവിലെ പോയിട്ട് 100 കൊല്ലം കഴിഞ്ഞാൽ എടുക്കൂലേ. ഇതുകൊണ്ട് കഴിഞ്ഞ പെരുന്നാൾ ഉണ്ടാക്കിയ മസാലയാണ്, ഇങ്ങനെ തന്നെ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനുള്ളിൽ തന്നെ വെക്കും. ഇതെന്താ പഠിച്ചു? നീ മജുനോട് പാത്രം ഫ്രിഡ്ജിലല്ലേ? മജുന ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു, താത്ത നിങ്ങൾ പാത്രം തന്നിട്ടില്ലല്ലോ. ഞാൻ ഉള്ള മൂത്ത് നോക്കിപ്പോൾ നിന്റെ പാത്രം പുറയില്ലെന്ന്. മജുന കഴിഞ്ഞ മാസം എന്തോ ഉണ്ടാക്കിയിരുന്നത്, ആ പാത്രം ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. പഠിച്ചോ നീ ഇതിൽ തന്നെ വെക്കാം. ഇത് സമൂസ, വിരുന്നാരെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കും. കട്ട്ലെറ്റ് അതുപോലെ തന്നെ ഉള്ളിവട എല്ലാം നിങ്ങൾ സ്റ്റോക്ക് സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും. മിഞ്ഞാൽ ചോറ് ഉണ്ടാക്കിയപ്പോൾ ബാക്കിയായ ചോറ്, ഇന്ന് ചോറ് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിലിട്ട് അമർത്തി മറന്നു പോയി. ദോശക്കരച്ച മാവ്. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ എന്തെല്ലാം ഉള്ള കാര്യങ്ങൾ കമാൻഡ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണോ, കമാൻഡ് ചെയ്യണോ, ഷെയർ ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യണോ, പിന്നെന്താ ചെയ്യേണ്ടത്? മണി അടിക്കാൻ പോയി പഠിച്ചു.